السلام عليكم ورحمة الله وبركاته. محرم تيرم منب ايور سورت نمڈ جیبی دتل تڑنگی وچو ای محرم ماسم رمضان کرنیال پنیڈ مہتم اللہ ماسنگل ایٹم سرشتم آیا ماسم محرم پنیڈ رجب پنیڈ دم حرام آیا مٹو ماسنگلان دل قاد دل ہجا പിന്നെ ഷഅബാൻ. ഇങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ള മാസം മുഹറം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹറം 10 കഴിഞ്ഞു, മുഹറം അവസാനിക്കാനായി കൊണ്ടിരിക്കുക. അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ പറയുന്ന ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, മാത്രമല്ല പണത്തിൻ്റെ കാര്യത്തിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസം. കാരണം ഈ മാസം തന്നെ ഉള്ളത് ഒരുപാട് രക്ഷകൾ തുറന്ന മാസമാണ്. ഒരുപാട് അമ്പിയാക്കൾക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ചെങ്കടന്ന് രക്ഷപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് അമ്പിയാക്കൾക്കൊക്കെ രക്ഷ കിട്ടിയ ഇപ്പോൾ മുഹറം മാസത്തിൽ നാം പറയുന്ന ഒരു സൂറത്ത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയ ഒരു മാറ്റമുണ്ടാക്കും. അതിനെക്കുറിച്ച് നാം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീക് നൽകട്ടെ. കാരണം ഈ ദിവസത്തിന് ഹുർമത്ത് കൊണ്ട് ദുആ ചെയ്ത ദുആക്ക് വരെ ഇജാബത്ത് നൽകിയ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അല്ലാഹുമ്മ ബി ഹുർമത്തി ഹാദൽ യൗമിൽ മുബാറക നജ്നീ മിൻഹും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാഫിരിങ്ങളുടെ തടവിൽപ്പെട്ട ഒരാൾ അശ്റാ ദിനത്തിൽ അവരുടെ ഇരു കരങ്ങൾ ഉയർത്തി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ ആ വന്നവരെ അള്ളാഹു അന്ധന്മാരാക്കിയ സംഭവങ്ങളൊക്കെ നാം പഠിച്ചവരാണ്. അപ്പോൾ ബസ്രയിൽ കാളക്ക് ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി ശേഷി കൊടുത്ത സംഭവം, അങ്ങനെ ഒരുപാട് രോഗങ്ങളും ഒരുപാട് സാമ്പത്തികമായ ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല രക്ഷ നൽകിയ അത്ഭുതകരമായ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മിൽ ഈ മാസം ഇടപറയാൻ പോവുകയാണ്. ഈ മാസം ഇടപറയുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നാം തുടങ്ങി വെച്ചാൽ നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം നമുക്ക് വരൂല. കാരണം അത്രയും മഹത്വമുള്ളതാണ്. നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങൾ ദുഃഖങ്ങൾ ശരീരത്തിന് വരുമ്പോൾ അതൊന്ന് ഓതി നെഞ്ചിലേക്ക് ഓതിയാൽ തന്നെ മനസ്സിനൊരു ധൈര്യവും ഒരു റാഹത്തും ഒരു സന്തോഷവും ഉണ്ടാകും. സൂറത്ത് നമുക്കൊക്കെ ഓതാൻ അറിയുന്ന വളരെ എളുപ്പമുള്ള സൂറത്താണ്. അറിയുന്നവർ കാണാതെ ഓത, അല്ലാത്തവർക്ക് സഹാഫ് നോക്കിയിട്ടും ഓതാവുന്നതാണ്. ഒരു 40 തവണ ഓതിയാൽ അൽഹംദുലില്ലാ വലിയ മാറ്റം ഇൻഷാല്ലാഹ് ഉണ്ടാകും. നമ്മപ്പോൾ ഓതൻ്റെ സൂറത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ആ സൂറത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. സൂറത്തിൻ്റെ പേര് വളരെ മനോഹരമാണ്. അലം നഷ്റഹ് എന്നുള്ള സൂറത്താണ്. അലം നഷ്റഹ് ലക സദ്റക വവളാനാക ബിദറക അല്ലദീ അൻക ളഹറക വറഫാനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب إلى ربك فارغب. സാധാരണ എല്ലാവർക്കും അറിയുന്ന, കാണാതെ പാഠം അറിയുന്ന ഒരു 3 ക്ലാസ്സൊക്കെ പഠിച്ച മദ്രസ മക്കളാണെങ്കിലും അത് മനപ്പാഠം പഠിക്കുന്ന ഭാഗത്തിൽപ്പെട്ടൊരു സൂറത്തും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നാം അത് പതിവാക്കാൻ, നമ്മുടെ കുടുംബങ്ങളോട് പതിവാക്കാൻ, സുബ്ഹി നമസ്കാരത്തിന് ശേഷം ചുരുങ്ങിയൊരു 11 തവണയെങ്കിലും പതിവാക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. 40 തവണ നാം ഇത് ഓതുകയാണെങ്കിൽ വലിയ മാറ്റമുണ്ടാകും. അള്ളാഹു സാമ്പത്തികമായ പ്രയാസത്തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഈ ദരിദ്രമെന്നുള്ളത്, ദാരിദ്ര്യമെന്നുള്ളത് വലിയ നമ്മെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. നാം എന്ത് തിന്മയിലേക്കും ചെന്ന് ചാടാൻ അത് കാരണമാകും. ദാരിദ്ര്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്ന വല്ലാത്ത പ്രയാസം അത് കുടുംബത്തിനും സമൂഹത്തിനും എല്ലായിടങ്ങളിലും ഈ സാമ്പത്തിക പ്രയാസം നമ്മെ അലട്ടും. നമുക്കൊരു കാര്യം തുടങ്ങാൻ പറ്റില്ല. തുടങ്ങുമ്പോൾ കയ്യിൽ സാമ്പത്തികമായി ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടി വരിക.
എൻ്റെ സമ്പത്തുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനും എന്തെങ്കിലും ഒരു ആഗ്രഹം നേടാനും ആ ആഗ്രഹം പൂർത്തീകരിക്കാനും സാധിക്കുക. കയ്യിൽ സമ്പത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? ഇത് പ്രയാസമാണ്. സമ്പത്ത് അത്യാവശ്യമാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ, അല്ലേ? സമ്പത്തിനെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും കാവലത്തിടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വആദാബിൽ ഖബർ. കുഫ്റു ഫഖർ, അത് വലിയ ബുദ്ധിമുട്ടാണ്. ദാരിദ്ര്യം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹു കാക്കട്ടെ. സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഒരുപാട് നമ്മുടെ സമ്പത്ത് ചെറിയൊരു രോഗം വന്നാൽ എല്ലാം കഴിഞ്ഞു, അതോടുകൂടി. അത്രയേ ഉള്ളൂ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.